Namaskaram. Covid Varanangal Vectamai Purathu Vidunilla enna oru aaropanam shaktamayi thanne uyarnnu ninnirunnathaanu. Oribadu kudumbangal paraathiyumayi rangathettukayum cheythirunnu. Enthayalum olippikkappetta Covid Marana Kanakkukal Purathu ethiyirikkukayanu oduvil. 17 ദിവസം കൊണ്ട് 6000 ഓളം മരണങ്ങളാണ് ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബന്ധുക്കൾ അപ്പീൽ നൽകാതെ തന്നെ 3779 മരണങ്ങൾ കണക്കുകളിൽ കയറി വരികയും ചെയ്തു. കോവിഡ് മരണക്കണക്കുകൾ ഒളിപ്പിക്കുന്നുവെന്ന വ്യാപക വിമർശനം ഉയർന്നു നിന്നതിനെ തുടർന്നാണ് ജൂൺ പകുതി മുതൽ കണക്കുകൾ ഏകദേശം സുതാര്യമാക്കുന്നതിനായി തുടങ്ങിയത്. ജൂൺ 18 ന് മുൻപുള്ള ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടുത്താത്ത കണക്കുകൾ പ്രസിദ്ധീകരിക്കുമെന്ന ആരോഗ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 22 മുതലാണ് ഒഴിവാക്കിയ കണക്കുകൾ വെളിച്ചം കണ്ടു തുടങ്ങിയത്. അന്ന് വ്യക്തമായ രേഖകളില്ലാത്ത കാരണം ഒഴിവാക്കിയതെന്ന പേരിൽ 292 മരണങ്ങൾ കണക്കിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും 200 മുതൽ 600 വരെ മരണങ്ങൾ ഔദ്യോഗിക കണക്കുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ കണക്കിൽപ്പെടുത്തിയത് 5998 മരണങ്ങളാണ്. അപ്പീൽ നൽകാതെ 3779 മരണങ്ങൾ ഔദ്യോഗിക പട്ടികയിലേക്ക് വന്നുവെന്നത് സൂചിപ്പിക്കുന്നതാ കണക്കുകളൊക്കെ സർക്കാരിന്റെ കൈവശം തന്നെ ഭദ്രമായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് ഈ കണക്കുകൾ ആദ്യമേ പുറത്തുവിട്ടില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഇപ്പോൾ ഉയരുകയാണ്. അത് ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. കുടുംബങ്ങൾക്ക് ഇതുവഴി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് സർക്കാരിന്റെ ഈ ഒളിപ്പിക്കൽ കാരണം നഷ്ടമായത്. ഇനിയും എത്ര മരണക്കണക്കുകൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ ഏവരുമുള്ളത്. ആന്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവായെന്ന പേരിൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് മരണക്കണക്കുകൾ കുറച്ച് കാണിച്ചത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നഷ്ടപരിഹാരം ലഭിക്കുമെന്ന സാഹചര്യം വന്നതോടെ വ്യാപക പരാതി ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് കണക്കുകൾ സുതാര്യമാക്കാൻ സർക്കാർ നിർബന്ധിതമായത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 34,362 ഉയർന്നു. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും കോവിഡ് മരണത്തിന്റെ കണക്കുകൾ ഒരുപാട് മരണങ്ങളുണ്ട്. ഉത്തർപ്രദേശിലെല്ലാം കോവിഡ് മൂലമുണ്ടായ മരണങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്താതെ എത്രയോ മരണങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികൾ പോലും രാജ്യത്തെ മുഴുവനും നാണം കെടുത്തുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടും സംസ്ഥാന സർക്കാരുകൾ ഒളിപ്പിക്കൽ നയവുമായി മുന്നോട്ട് തന്നെ പോയി എന്ന് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതും. ആ കാര്യത്തിൽ കേരളവും ഒട്ടും തന്നെ പിന്നിലല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ. അതും അപ്പീലിന് പോകാതെ ഒളിപ്പിച്ച കണക്കുകൾ പോലും ഇപ്പോൾ പുറത്തു വരികയാണ്. കണക്കുകൾ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനിയും ഒരുപാട് കണക്കുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഓരോ ജനങ്ങളും വിശ്വസിക്കുന്നതും.